നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലക്കെട്ടുകൾ. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതി നൽകി ബംഗാളി നടി ശ്രീലേഖ മിത്ര. ലൈംഗിക താൽപര്യത്തോടെ രഞ്ജിത്ത് ശരീരത്തിൽ സ്പർശിച്ചു. ഇമെയിൽ വഴി പരാതി നൽകിയത് കൊച്ചി കമ്മീഷണർ. താരസംഘടന അമ്മയ്ക്ക് വീഴ്ച പറ്റിയെന്ന് തുറന്നടിച്ച് പൃഥ്വിരാജ്. ആരോപണ വിധേയർ മാറി നിന്ന് അന്വേഷണം നേരിടണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗൗരവമായ അന്വേഷണം വേണമെന്നും പൃഥ്വിരാജ്. വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം. കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം. ആരോപണങ്ങൾക്ക് പിന്നാലെ താരസംഘടന കടുത്ത പ്രതിസന്ധിയിൽ. നാളത്തെ യോഗം മാറ്റി. കൊച്ചിയിലെ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചു പ്രതിഷേധം. സിനിമാ മേഖലയിൽ ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന പരാതിയുമായി കൂടുതൽ സ്ത്രീകൾ. മുകേഷും ജയസൂര്യയും അടക്കം നാല് നടന്മാർക്കെതിരെ ആരോപണവുമായി നടി മിനു മുനി. ഇറങ്ങിയെന്ന് ഒരാൾ പെട്ടെന്ന് കയറി അവൻ കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. മുകേഷ് കുറേ സ്ട്രഗിൾ ചെയ്തു പോകാനായിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ ഒടിച്ചപ്പെട്ട് ഇങ്ങനെ ബെഡിലോട് ഇങ്ങനെ പതക്കെ കടത്തി തന്നെ. നടൻ ബാബുരാജിനെതിരെ പീഡനാരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. സംവിധായകൻ തുളസീദാസ് മോശമായി പെരുമാറിയെന്ന് ഗീതാ വിജയൻ. ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കാൻ നടപടി തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം. സംസ്ഥാനത്തിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ ലൈംഗികാരോപണ വിധേയനായ MLA മുകേഷും. രാജി ആവശ്യം കടുപ്പിച്ച് പ്രതിപക്ഷം. മുകേഷിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നതോടെ സർക്കാർ പ്രതിരോധത്തിൽ. എല്ലാ ആരോപണങ്ങളും പരിശോധിക്കപ്പെടണമെന്ന് മന്ത്രി ആർ ബിന്ദു. വയനാടിനുള്ള കേന്ദ്ര സഹായം വേഗത്തിലാക്കണമെന്ന് മോദിയെ കണ്ട് ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി. നാളത്തെ കൂടിക്കാഴ്ചയ്ക്കായി പിണറായി ദില്ലിയിലെത്തി. ദുരന്താനന്തര അവലോകനത്തിനായി കേന്ദ്ര സംഘം വയനാട്ടിൽ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സൂചിപ്പാറയിൽ നിന്ന് തെരച്ചിൽ നടത്താനായില്ല. പാലക്കാട് നെന്മാറയിൽ 17-കാരന് പോലീസ് മർദ്ദനം. ആഴ്വാശ്ശേരി സ്വദേശിയായ കുട്ടിയെ നെന്മാറ SI മർദ്ദിച്ചത് കടയിൽ സാധനം വാങ്ങാനെത്തിയപ്പോൾ. തലയിലടിയേറ്റ കുട്ടി ആശുപത്രിയിൽ. അടിച്ചിട്ടില്ല എന്ന് പോലീസ്. അന്വേഷണത്തിന് DYSP ചുമതലപ്പെടുത്തി പാലക്കാട് SCP. യുക്രൈനിൽ വ്യാപക വ്യോമാക്രമണം നടത്തി റഷ്യ. കീവടക്കം 15 പ്രദേശങ്ങളിലായി 100+ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം. 3 പേർ മരിച്ചു. കുർസക് മേഖലയിൽ യുക്രൈൻ ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന് റഷ്യ. US ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. 25th ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യയുടെ സുമിത് നാഗലിന് ഇന്ന് ആദ്യ റൗണ്ട് മത്സരം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളിലേക്ക്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു നടി ശ്രീലേഖ മിത്ര. കൊച്ചി പോലീസ് കമ്മീഷണർക്കാണ് ഈ പരാതി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി അബ്ജോത് വർഗീസ്. അബ്ജോത്, ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് നടി ശ്രീലേഖ മിത്ര ഈ ആരോപണങ്ങൾ എല്ലാം ആദ്യം ഉന്നയിക്കുന്നത്. ഒടുവിൽ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ അവർ നിയമപരമായി നീങ്ങുകയാണ്. ഈ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ശാലിനി, പരാതി നൽകുന്നില്ല എന്നൊരു നിലപാടിലായിരുന്നു ശ്രീലേഖ മിത്ര ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും തനിക്കിത് വ്യക്തമാക്കുക, വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രഞ്ജിത്ത് പരാതി നൽകും, നിയമ നടപടി സ്വീകരിക്കും, ഇതൊരു വ്യാജ ആരോപണമാണെന്നൊക്കെ ഇന്നലെ രാജിക്ക് ശേഷം ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം, അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ശ്രീലേഖ മിത്ര ഇപ്പോൾ നിയമപരമായ മാർഗം സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ താൻ വെളിപ്പെടുത്തിയത് ഒരു കുറ്റകൃത്യമാണ്, അത് ഏറ്റെടുക്കാൻ പരാതിയുടെ എഴുതി തയ്യാറാക്കിയ പരാതിയുടെ ആവശ്യമില്ല എന്നാണ് തനിക്ക് ലഭിച്ച നിയമോപദേശം. പക്ഷേ കേരള സർക്കാരിന് വിമർശനമുണ്ട് അവരുടെ പരാതിയിൽ. കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ എഴുതി തയ്യാറാക്കിയ പരാതി ഇല്ലാതെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് താനിപ്പോൾ നിയമപരമായ നടപടി സ്വീകരിക്കുന്നത്, എഴുതി തയ്യാറാക്കിയ പരാതി നൽകുന്നത്. കഴിഞ്ഞ ദിവസം അവർ വെളിപ്പെടുത്തിയ വിവരങ്ങളൊക്കെ ഈ പരാതിയിലുണ്ട്. അതിന്റെ സ്ഥലം കൂടി അവർ വെളിപ്പെടുത്തുന്നു. DD ഫ്ലാറ്റ്സ്, കടവന്ത്രയിലെ DD ഫ്ളാറ്റ്സിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിലുള്ള മേഖലയാണ്. അതുകൊണ്ട് കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം, അതിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളും അവർ ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അല്ലാതെ തന്നെ കേസെടുക്കേണ്ടതായിരുന്നു, കേസെടുക്കണം, നിയമപരമായ നടപടി സ്വീകരിക്കില്ല, അങ്ങനെ താൻ ആഗ്രഹിക്കുന്നില്ല ഇന്നലെ പറഞ്ഞു. എങ്കിൽ കൂടി അവരിപ്പോൾ നിയമപരമായ നടപടി സ്വീകരിക്കുന്നു, ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുന്നു. സ്വാഭാവികമായി ഇനി പോലീസിന് കേസെടുക്കാറ് നിവർത്തിയില്ല. ഓക്കെ അബ്ജോത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുകയും പക്ഷേ ഒരു നിയമ നടപടിയിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അവർ പറയുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ ആ നിയമ വഴികളിലേക്ക് അവർ കടക്കുമ്പോൾ എന്തുകൊണ്ടവർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് വിചാരിക്കണം.
തൽക്കാലം ശാലിനി അത് അനുമാനിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം നിയമ നടപടി സ്വീകരിക്കുന്നില്ല, രഞ്ജിത്ത് രാജിവെച്ചതിൽ സന്തോഷമോ ദുഃഖമോ ഇല്ല എന്നൊക്കെയാണ് ഇന്നലെ പ്രതികരിച്ചത്. ആദ്യഘട്ടം മുതൽ തന്നെ ആരെങ്കിലും സഹായിച്ചാൽ അല്ലെങ്കിൽ കേസ് നടത്താനുള്ള നടപടികൾ കേരളത്തിൽ നിന്ന് ആരംഭിച്ചാൽ അതുമായി സഹകരിക്കാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ രാജിവെച്ചതിന് ശേഷം രഞ്ജിത്ത് നടത്തിയ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ശ്രീലേഖയുടെ ആരോപണത്തിലെ പരാതിയിലെ ഒരു വെളിപ്പെടുത്തലിലെ ഒരു ഭാഗം മാത്രമാണ് ശരി, ബാക്കി നുണയാണ്, ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. താൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയപ്പോൾ മുതൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ആകത്തുകയാണ് ശ്രീലേഖ മിത്രയുടെ പരാതിയിലൂടെ പുറത്തു വന്നത് എന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നു. തീർച്ചയായും സ്വാഭാവികമായി അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ നിലയിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനൊക്കെ ആകുന്നതിന് വളരെ മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു വെളിപ്പെടുത്തലിൽ അന്ന് തന്നെ അവർ ആളുകളോട് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഈ നിലയിൽ രഞ്ജിത്ത് വ്യാഖ്യാനിച്ചത് കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശ്രീലേഖ മിത്ര. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും നിയമപരമായി ഔദ്യോഗികമായി പരാതി നൽകാൻ ശ്രീലേഖ മിത്ര തീരുമാനിക്കുകയും നിയമോപദേശവും അവർ തേടിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് രഞ്ജിത്ത് ശ്രീലേഖ മിത്രക്കെതിരെ നിയമ നടപടികൾ ഒരുങ്ങുന്നു എന്നുകൂടി പറഞ്ഞ സാഹചര്യത്തിൽ അവരും നിയമ നടപടി തുടങ്ങിവെക്കും. എങ്ങനെ ഇത്തരം പരാതികളിൽ കേസെടുക്കാതിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് മുമ്പിലേക്ക് രഞ്ജിത്തിനെതിരെ ഒരു നിയമപരമായ ഒരു പരാതി ഇപ്പോൾ പോലീസിന് മുമ്പിലേക്ക്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇനി എന്തായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നടപടികൾ? തീർച്ചയായും കേസെടുക്കേണ്ടി വരും, നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും, മൊഴിയെടുക്കേണ്ടി വരും, തെളിവുകൾ ശേഖരിക്കേണ്ടി വരും. ശ്രീലേഖ മിത്രയുടെയും രഞ്ജിത്തിന്റെയും തെളിവുകൾ അടുത്തുനിന്ന് മൊഴിയെടുക്കേണ്ടി വരും. ഒപ്പം അന്ന് രഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്ന സംവിധാന സഹായി, ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഒപ്പം ശ്രീലേഖ മിത്ര ഈ വിവരം വെളിപ്പെടുത്തുകയും ഈ വിവരം ആദ്യം തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത ജോഷി ജോസഫ് അടക്കമുള്ള ആളുകളുടെയും മൊഴിയെടുക്കും. പ്രത്യേകിച്ചും ഈ പരാതിയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് തിരികെ പോകാനുള്ള, അഭിനയിക്കാനാണ് വിളിച്ചതെന്ന് അവർ വ്യക്തമായി പറയുന്നു. രഞ്ജിത്തിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ താൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ അവർ മടക്ക യാത്രയ്ക്കുള്ള ടിക്കറ്റ് പോലും നൽകിയില്ല, എനിക്ക് അതിനുവേണ്ടി ജോഷി ജോസഫിനെ സമീപിക്കേണ്ടി വരികയായിരുന്നു എന്നവർ പറയുന്നു. ആ നിലയിൽ പോലീസിന് തീർച്ചയായും നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. രഞ്ജിത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ച് കേസെടുക്കേണ്ടി വരും. അതല്ലാതെ മറ്റ് വഴി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും രഞ്ജിത്ത് എന്നെ രാജി വെച്ച ശേഷം ശ്രീലേഖ മിത്ര കൂടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന നിലയിൽ പ്രതികരിച്ചതും ഈ പരാതിക്കൊരു കാരണമാണെന്ന് ഞാൻ കരുതുന്നു. ശരി അബ്ദു, തുടരുക. എന്തായാലും സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നടി ശ്രീലേഖ മിത്ര. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഈ പരാതി ശ്രീലേഖ മിത്ര നൽകിയിരിക്കുന്നത്. വൈശാഖാലിനുണ്ട്, കെ ജി കമലേഷ് ഉണ്ട്. വൈശാഖ്, പരാതിയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ നിയമപരമായ ഒരു നടപടികളിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ രാജിവെച്ച് രഞ്ജിത്ത് മാറിയ ശേഷവും അവരോട് പ്രതികരണങ്ങൾ തേടുന്ന സമയത്ത് ശ്രീലേഖ മിത്ര പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കതിൽ പ്രത്യേകിച്ച് സന്തോഷമെന്നോ അല്ലെങ്കിൽ സങ്കടമെന്നോ ഒന്നുമില്ല, പക്ഷേ ഇക്കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെടണം എന്നുള്ള നിലപാട് അവർ എല്ലാ സമയത്തും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമപരമായി തന്നെ ഇതിൽ നീങ്ങാം എന്നുള്ളൊരു തീരുമാനത്തേക്ക് അവരെത്തിയത് എന്തുകൊണ്ടായിരിക്കാം? ശ്രീലേഖ മിത്ര ഈ ഒരു വിഷയത്തിൽ അതിനുശേഷം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ അവർ പ്രതികരിച്ചിട്ടില്ല, നമ്മുടെ ഫോണുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള ചർച്ചകളുമെല്ലാം തന്നെ ഏറ്റവും വളരെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തൻ്റെ ഒരു വെളിപ്പെടുത്തൽ അത് മറ്റാർക്കെങ്കിലും മുന്നോട്ട് വരാൻ, അതുപോലെ തന്നെ തങ്ങൾക്കേറ്റ ഈ ഒരു അതിക്രമത്തിനെതിരായിട്ട് ശബ്ദിക്കാൻ അത് മറ്റുള്ള ആളുകൾക്ക് ഒരു ഊർജ്ജമാകുമെങ്കിൽ തീർച്ചയായിട്ടും താൻ നിയമ നടപടികളോട് സഹകരിക്കും എന്ന് തന്നെയാണ് മൂന്ന് തവണയും ശ്രീലേഖ മിത്ര ആവർത്തിച്ചത്. താൻ സ്വമേധയാ പരാതി നൽകില്ല എന്ന് തന്നെയായിരുന്നു അവർ ആവർത്തിച്ച് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിച്ച് നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ശ്രീലേഖ മിത്രയെ അവർ ബന്ധപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇത്തരത്തിൽ ഇമെയിൽ വഴി ഒരു പരാതിയായിട്ട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയത് എന്നുകൂടി കരുതേണ്ടി വരും. ഏതായാലും അതിൽ ഒരു സ്ഥിരീകരണം നൽകേണ്ടത് ശ്രീലേഖ മിത്ര തന്നെയാണ്. ഐ പി സി 354, 354 ബി എന്നീ വകുപ്പുകളടക്കം ചേർക്കാവുന്ന അല്ലെങ്കിൽ ആരോപിക്കാവുന്ന രീതിയിലുള്ള ഒരു കുറ്റമാണ് രഞ്ജിത്ത് ചെയ്തത് എന്ന് പരാതിയിൽ കൃത്യമായിട്ടും വ്യക്തമാക്കുന്നുമുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് 4-5 പരാതി ആ പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഒരു കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാകുമെങ്കിൽ നിയമ നടപടികളോടും സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇനി കേസെടുത്ത് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊക്കെ സഹകരിക്കാൻ തന്നെയാണ് ശ്രീലേഖ മിത്രയുടെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി തൻ്റെ ഒരു തുറന്നുപറച്ചിൽ മാത്രമാണ് എന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു നിയമ പോരാട്ടത്തിലേക്ക്
കൂടി ഈ കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമ പോരാട്ടത്തിന് താനും ഒരുങ്ങുകയാണെന്ന് രഞ്ജിത്തും വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. താനാണ് ഇര, മറ്റയാൾ വേട്ടക്കാരനാണ് എന്ന രീതിയിലൊക്കെ നേരത്തെ രഞ്ജിത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികൾ, പ്രത്യേകിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അടക്കമുള്ള നടപടികൾ വളരെ നിർണായകമാണ്. സ്വാഭാവികമായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന നിയമ നടപടികൾ ഉണ്ടാകും. ഈ പരാതി നൽകിയ ആളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു പരാതിയിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DD ഫ്ലാറ്റ്, കൊച്ചിയിലുള്ള DD ഫ്ലാറ്റിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. 2009 നടന്നത് എന്നത് സംബന്ധിച്ചും സിനിമയുടെ പേര് വിവരങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പരാതിയാണ്. ഏതായാലും കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ശാലിനി. ഓക്കെ, ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടി ഒരുപാട് പുരസ്കാരങ്ങൾ അടക്കം നേടിയിട്ടുള്ള ബംഗാളിലെ പ്രമുഖയായ നടി ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. തുടർന്ന് രഞ്ജിത്ത് എന്ന പേര് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആദ്യമായി പറയുന്നതും ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. ഇപ്പോൾ ആ അന്വേഷണ വിവരങ്ങൾ, അതായത് അവർ ഒരു നിയമപരമായി നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന അന്വേഷണ വിവരങ്ങളും ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് അവർക്ക് നേരെ ഈ അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അവർ നൽകിയ ഇമെയിലിൽ ഉള്ളത്. ലൈംഗിക ഉദ്ദേശത്തോടുകൂടി രഞ്ജിത്ത് തന്നെ സ്പർശിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു, ക്രിമിനൽ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഈ ഇമെയിലിലൂടെ ശ്രീലേഖ മിത്ര പറഞ്ഞിരിക്കുന്നത്. ജോഷി കുര്യനുണ്ട്, KG കമലേഷ്, അഖില നന്ദകുമാർ എന്നിവർ കൂടി. ജോഷി, ഇനി ഇതിന്റെ മേൽ നടപടികൾ എങ്ങനെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഒരു ഇമെയിലായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുന്നിലേക്ക് ഈ ഒരു പരാതി എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഒരു പ്രത്യേക സംഘം ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് അവരിലേക്ക് എത്തുമോ അതോ ഇത് പ്രത്യേകം പരിഗണിക്കപ്പെടുമോ, എങ്ങനെയായിരിക്കും ഇതിന്റെ തുടർന്നുള്ള നിയമ നടപടികൾ? അല്പസമയം കൊച്ചി സിറ്റി പോലീസുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ ഈ പരാതി ഔദ്യോഗികമായി അവർ കൈപ്പറ്റിയിട്ടില്ല. പരാതി അയച്ചു എന്നുള്ള വിവരം മാത്രമാണ് അവർക്കുള്ളത് എന്നാണ് പറയുന്നത്. അവർ ഇമെയിലൊക്കെ തന്നെ കമ്മീഷണർക്കാണ് പരാതി അയച്ചിരിക്കുന്നത്, അവർ പരിശോധിക്കുന്നുമുണ്ട്. എന്തായാലും ഈ രണ്ട് സാധ്യതകളാണ് ഈ പരാതി അയച്ചു എന്ന് ശ്രീലേഖ മിത്ര തന്നെ അവകാശപ്പെട്ടതിലേക്ക് ഇക്കാര്യത്തിലുള്ളത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അതിലൊന്നാമത്തേത്, സ്വാഭാവികമായും ഇപ്പോഴത്തെ നിലയിൽ പോലീസിന് കേസെടുക്കേണ്ടതായി വരും. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പുകളാണ് ശ്രീലേഖ മിത്രയുടെ പരാതിയുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും പോലീസിന് കേസ് എടുക്കേണ്ടതായി വരും. ആ കേസ് രജിസ്റ്റർ ചെയ്യുക എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന കടവന്ത്രയിലെ DD നെസ്റ്റ് ഫ്ളാറ്റ് സമുച്ചയം എന്ന് പറഞ്ഞ അവിടെയാണ് രഞ്ജിത്തിന് ഒരു ഫ്ളാറ്റ് ഉള്ളത്. അത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇതാരന്വേഷിക്കും എന്നുള്ളതാണ്. രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഒന്ന്, കൊച്ചി സിറ്റി പോലീസ് ഈ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ആ FIR പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുക. ഇന്നലെ തന്നെ ഒരു SIT നിലവിൽ വന്നിരുന്നു. ആ SIT കൈമാറുക, അവർ പരിശോധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, ഈ കിട്ടിയ പരാതി അതേപോലെ തന്നെ SIT കൊടുക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. ഈ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും പോലീസിന്റെ മുമ്പിൽ ഇത്തരത്തിൽ വളരെ വിവാദമായ ഒരു സംഭവത്തിൽ പരാതി കിട്ടിയ സ്ഥിതിക്ക് കേസെടുക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ SIT പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകൾക്കാർക്കെങ്കിലും ഒരു പരാതിയുമായി കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ആലുവയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളായ ആളുകളടക്കം തങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് അടക്കം ഇന്ന് പുറത്തു പറയുകയും ചെയ്തിരുന്നു. അവരുടെ അടക്കം ഫോൺ നമ്പറുകൾ ഇന്ന് SIT തേടിയിരുന്നു. നാം അവർക്ക് ഈ SIT ഈ ഫോൺ നമ്പറുകൾ അടക്കം ഇന്ന് കൈമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും SIT ഈ പറയുന്ന ആളുകളെ ഒക്കെ തന്നെ വിളിച്ച് അവർ നിയമനടപടികളുമായി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു, അന്വേഷിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പരാതി കിട്ടിയ സ്ഥിതിക്ക് പോലീസിന് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. സാലി. ഓക്കെ, ജോഷി തുടരുക. KG കമലേഷ് കൂടി. കമലേഷ്, ഇവിടെ രഞ്ജിത്തിനെതിരെ ഈ ആരോപണം ഉയരുന്നു. ഈ സർക്കാർ, ഈ സംവിധാനങ്ങൾ എങ്ങനെ രഞ്ജിത്തിനെ സംരക്ഷിച്ച് നിർത്തി എന്നുള്ളത് നമുക്കറിയാം. ഒടുവിൽ രഞ്ജിത്തിനെ നിവർത്തികെട്ട് രാജിവെക്കേണ്ടി വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നിയമപരമായ ഒരു നടപടിയിലേക്ക് ശ്രീലേഖ മിത്ര നീങ്ങുകയാണ്. അവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ പരാതി ഇമെയിലിലൂടെ നൽകിയിരിക്കുകയാണ്. അശാലിനി, ഏറ്റവും നിർണായകമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ പുറത്തുവിട്ട ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശ്രീലേഖ മിത്ര നേരിട്ടൊരു പരാതി കൊടുത്ത നടപടി, പ്രത്യേകിച്ചും പരാതി എവിടെ എന്നുള്ള സർക്കാരിൻ്റെ ചോദ്യത്തിന് കൂടി ഉത്തരമായിരിക്കുന്നു. ആ ഒരു പരാതി വരുന്നതിന് മുമ്പ് തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറി നിന്നെങ്കിലും ഇതോടുകൂടി എല്ലാ വിവാദവും അവസാനിക്കുമെന്നാണ് സർക്കാർ കരുതിയത്. പ്രത്യേകിച്ചും അതിന് കാരണവുമുണ്ട്. ഇന്നലെ രഞ്ജിത്തിൻ്റെ രാജിക്ക് ശേഷം അവർ ചില മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ, നമ്മളോടുൾപ്പെടെ സംസാരിക്കുമ്പോൾ കുറേ കൂടി സോഫ്റ്റായി, ഇനി അവർ
പരാതിക്ക് പോകില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു വിലയിരുത്തൽ പൊതുവെ രഞ്ജിത്തുമായി അടുത്ത കേന്ദ്രങ്ങൾക്കും സർക്കാരുമൊക്കെ ഉണ്ടായിരുന്നു. എസ് ഐ ടി രൂപീകരിക്കുന്ന സമയത്തും ശ്രീലേഖ മിത്രയുടെ ഭാഗത്തും ഒരു പരാതി വരാനുള്ള സാധ്യത സർക്കാർ തീർത്തും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അവർ വീണ്ടും സർക്കാരിനെയും രഞ്ജിത്തിനെയും ഞെട്ടിച്ചുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് രഞ്ജിത്തിന്റെ രാജി വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ നടി ഇപ്പോൾ ലീഗൽ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ രീതിയിൽ നീതി കൂടി ആവശ്യപ്പെടുമ്പോൾ ജോഷി സൂചിപ്പിച്ച പോലെ കേസെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഓൺലൈൻ വഴി യോഗം ചേർന്ന് നാളെ മുതൽ എല്ലാ രീതിയിലും ഈ ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ അങ്ങോട്ട് മൊഴി തേടി ചോദിച്ചു പോകുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം പ്രതിപക്ഷവും നിയമവിദ്യരൊക്കെ ഉന്നയിക്കുന്നതിനിടയിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നതിനു തന്നെ ഇങ്ങോട്ട് തനിക്ക് നേരിട്ട അതിക്രമത്തിൽ കൃത്യമായ ഡേറ്റ് സ്ഥലം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ബംഗാളി നടി പരാതി കൊടുക്കുന്നു. ഇതിനപ്പുറത്തേക്ക് കൂടി ഡെവലപ്മെന്റ് വരാനുള്ളത് ജോഷി ജോസഫ് ഉണ്ട്, ഫാദർ ബട്ടോലി ഉണ്ട്. ഇവരോടൊക്കെ തന്നെ അന്ന് ഈ വിഷയം നടി പറഞ്ഞതാണ്. ജോഷി ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിന് മുമ്പ് തന്നെ പലതവണ ഈ കാര്യം ഓൺ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ജോഷി ജോസഫിനോട് ചോദിച്ചാൽ അയാൾ അദ്ദേഹം ഒരു സാക്ഷിയായി മൊഴി നൽകേണ്ട സാഹചര്യമാണ്. രഞ്ജിത്തിനെതിരെ കേസ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇന്നലെ രഞ്ജിത്തിന്റെ ഓഡിയോ നമ്മുടെ മുന്നിലുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ ഇടത് സർക്കാരിനെതിരെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും തനിക്കെതിരെ ആരോപണം വന്നിരിക്കുന്നു. തൽക്കാലം സർക്കാരിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ ഞാൻ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെയും രാഷ്ട്രീയം ഇടത് ബലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത്. സർക്കാരിന് വേറെ വഴിയില്ലാത്തതോടുകൂടി രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ കേസെടുക്കേണ്ട സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. അതാണ് കമലേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ആരോപണങ്ങളായി വരുന്നതെല്ലാം ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു രഞ്ജിത്തും സർക്കാരും ഒക്കെ. പക്ഷേ അതങ്ങനെയല്ല. ഇപ്പോൾ ഒരു നിയമപരമായ ഒരു നീക്കം പരാതിക്കാർ നടത്തിയിരിക്കുകയാണ്. അവരുടെ ഒരു കംപ്ലൈന്റ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രതിരോധങ്ങളെല്ലാം ഇനി ഇതുവരെയും പിടിച്ചു നിന്നതെല്ലാം അവസാനിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ശാലിനി. ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം രഞ്ജിത്ത് ആയാലും മുകേഷ് ആയാലും ഒക്കെ തന്നെ പറയുന്നത് മുകേഷിനെതിരെയൊക്കെ മീറ്റു ആരോപണം ഉന്നയിച്ച ആ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർക്കൊക്കെ തന്നെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധുവുമില്ല, ഞാൻ ഇടതുപക്ഷ എം എൽ എ ആയതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞിരുന്നു. രഞ്ജിത്തും അവസാനം പടിയിറങ്ങുന്ന സമയത്താണ് ഒരു രാഷ്ട്രീയ മാനം കൂടി നൽകിയത്. നമുക്കറിയാം പഴയ എസ് എഫ് ഐ ബന്ധം ഓർമ്മിപ്പിച്ചുകൊണ്ട് തനിക്കെതിരെ വന്ന കൂവലുകളെ നേരിട്ട പഴയ അക്കാദമി ചെയർമാൻ ഇന്നലെ പടിയിറങ്ങുന്ന സമയത്തും ഇടതുപക്ഷത്തിനൊപ്പമാണ്. അതുകൊണ്ടാണ് ഈ ആരോപണം. സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് ഗൂഢാലോചന ഉണ്ട്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് തിരിച്ചങ്ങോട്ട് നടി തന്നെ പരാതി കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇതിൽ എങ്ങനെ സർക്കാരിനെ നോക്കി നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രശ്നം. സാംസ്കാരിക മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ചാണെങ്കിൽ തെളിവ് വരട്ടെ എന്നുള്ളതാണ്. ഇനി തെളിവിന് കാത്തിരിക്കേണ്ട സാഹചര്യമില്ല. അതിശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ വലിയ രീതിയിൽ ഒരു മീട്ടു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന സമയത്ത് രഞ്ജിത്തിനെതിരെ കേസെടുക്കേണ്ട സാഹചര്യമാണ്. അതിവേഗം തന്നെ അത് കൊച്ചി ഡി സി പി തന്നെ ആയിരിക്കുമോ എസ് ഐ ടി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസായി തന്നെ രഞ്ജിത്തിനെതിരെ ആ കേസ് മാറുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. ആ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതിന്റെ ആകാംക്ഷയാണ്. ആരിൽ നിന്നായിരിക്കും മൊഴിയെടുക്കുക എന്നുള്ളത്. ഒരു പക്ഷേ സിദ്ദിഖിനെതിരെ ആദ്യം കേസെടുക്കാനുള്ള സാധ്യതയായിരുന്നു എല്ലാവരും കരുതി. പ്രത്യേകിച്ചും ബംഗാളി നടി പരാതി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന രീതിയിലാണ് ഇടത് കേന്ദ്രങ്ങളും രഞ്ജിത്തും വിലയിരുത്തിയെങ്കിൽ ഇപ്പോൾ ഈ പരാതി വന്നപ്പോൾ ആദ്യ കേസ് ഒരു പക്ഷേ രഞ്ജിത്തിനെതിരെ ആകാനുള്ള സാധ്യതയാണ്. ഇനി സർക്കാർ ഇനിയും സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ചാലണി. ഓക്കെ, ശ്രീലേഖ മിത്ര എന്ന നടി ഈ ആരോപണങ്ങൾ എല്ലാം ആദ്യം തുറന്നു പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ്. അതിനുശേഷം രഞ്ജിത്ത് എന്ന പേര് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ്. ഇപ്പോൾ അവർ ഒരു കംപ്ലൈന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ ക്രിമിനൽ നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു കംപ്ലൈന്റ് നൽകിയിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി അംഗമായ എൻ അരുൺ ടെലിഫോൺ ലൈനുണ്ട്. അരുൺ, ഈ ചോദിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും പറയുന്നത് പരാതി എവിടെ, പരാതി എവിടെ, പോലീസിന് മുന്നിലേക്ക് ഒന്നുമില്ലല്ലോ, അവർ വരട്ടെ സംസാരിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു പരാതി ഉണ്ട്. അല്ല, പരാതി ഇല്ലെങ്കിൽ പോലും അന്വേഷണം നടക്കും എന്നാണ് ഇന്നലെ വ്യക്തമായത്. കാരണം ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഏഴംഗ സമിതി, പോലീസ് സമിതി ഇത്തരം വിഷയങ്ങളിൽ ചാനലുകളുടെ ഉൾപ്പെടെയുള്ള അവരുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കേസെടുക്കാൻ സമിതി ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വെളിപ്പെടുത്തൽ മാത്രം മതി ഒരു സ്ത്രീത്വത്തെ അവമാനിക്കുന്ന സംഭവം ഉണ്ടായാൽ കേസെടുക്കാൻ. അതുകൊണ്ട് തന്നെ പരാതി വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിയമ നടപടിക്ക് ശ്രീ രഞ്ജിത്ത് വിധേയനാകേണ്ടതായിരുന്നു. ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു പരാതി കൊടുത്തിട്ടുള്ളത് നിയമ നടപടിയായി മുന്നോട്ട് പോകും എന്നുള്ള വാർത്തകളൊക്കെ ചിലപ്പോൾ അവിടെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സ്വാഭാവികമായിട്ടും അവര് അറിയപ്പെടുന്ന ഒരു സിനിമാ താരമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ടുള്ള വാർത്തകള് അവര് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രൊവോക്ഡായിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ജോഷി ജോസഫ്, ഡോക്യുമെന്ററി സംവിധായകനായിട്ടുള്ള ജോഷി ജോസഫ് അവരുടെ സുഹൃത്താണ്. അദ്ദേഹം തന്നെ ഏഷ്യാനെറ്റ് നമ്മുടെ നിങ്ങളുടെ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു
അവർ പ്രൊവോക്ക് ചെയ്താൽ അവർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായും ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ആ സാഹചര്യത്തിലായിരിക്കും ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശ്രീ അരുൺ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നിയമ സംവിധാനങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതിയെ കുറിച്ച് അറിയാവുന്ന ക്രിമിനൽ നടപടികളെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആ വെളിപ്പെടുത്തൽ തന്നെ ഇറ്റ്സെൽഫ് അതൊരു കംപ്ലൈന്റ് ആണ് എന്നുള്ളതും അത് ആ രൂപത്തിൽ തന്നെ എടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതും. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരും പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും അല്ല, അതുകൊണ്ടാണ് ആ സംശയം. അത് മനസ്സിലാക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി അന്നത് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മുഖ്യമന്ത്രി അന്ന് അങ്ങനെ പറഞ്ഞത്. രഞ്ജിത്തിന്റെ വിഷയത്തിൽ ചാനൽ ഇന്റർവ്യൂവില് നിങ്ങളോട് ശ്രീലേഖ മിത്ര പറഞ്ഞ ആ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുഖ്യമന്ത്രി അത് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായി തന്നെ ഞാൻ പറയാം, അത് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പറഞ്ഞത്. മുഖ്യമന്ത്രി ഒരിക്കലും രഞ്ജിത്തിന്റെ വിഷയത്തിൽ തെളിവ് വരട്ടെ എന്നും പറഞ്ഞിരുന്നില്ല. അല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ഞാൻ പറയുന്നത് അത് ശ്രീലേഖ മിത്ര പറയുമ്പോഴും ഈ ആരോപണം ഉന്നയിക്കുന്ന മറ്റാരാണത് പറയുന്നെങ്കിലും അതൊക്കെ ഈ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് എത്തുന്ന പരാതികൾ തന്നെയാണ്. അല്ലല്ല, അത് സംശയമില്ല, പരാതികൾ തന്നെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി അങ്ങനെ മറുപടി പറഞ്ഞത്. രഞ്ജിത്തിന്റെ വിഷയത്തിൽ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ പരസ്യമായി വന്ന വിഷയത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആരോപണങ്ങൾ വന്നിട്ടുള്ള, വെളിപ്പെടുത്തൽ വന്നിട്ടുള്ള എല്ലാവരെ കുറിച്ചും അന്വേഷണം നടക്കും. ഇപ്പോ നടൻ മുകേഷിനെതിരെ വന്നിട്ടുള്ള വിഷയങ്ങളിലും അന്വേഷണം നടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, നന്ദി ശ്രീ എൻ അരുൺ, ചലച്ചിത്ര അക്കാദമി അംഗമാണ് പ്രതികരിച്ചത്. എന്തായാലും ശ്രീലേഖ മിത്ര ഇപ്പോൾ പരാതി ഫയൽ ചെയ്തിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുന്നിൽ. കൊച്ചി കടവന്ത്രയിലെ DD ഫ്ലാറ്റിൽ വെച്ച് തനിക്കെതിരെ ഈ അതിക്രമം നടന്നു എന്നാണ് അവർ പറയുന്നത്. ലൈംഗിക ഉദ്ദേശത്തോടുകൂടി രഞ്ജിത്ത് തന്നെ സ്പർശിച്ചു. ഇത് സ്ത്രീത്വത്തെ അപമാനിക്കലാണ്, ഇതിൽ കൃത്യമായ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അവർ ഇമെയിലിലൂടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ശ്രീലേഖ മിത്ര ഈ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യങ്ങൾ നമുക്കറിയാം. രഞ്ജിത്ത് എന്ന പേര് പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് എത്തി. ദേശീയനെറ്റ് ന്യൂസിലൂടെയാണ് ഇപ്പോൾ ആ പരാതിയിൽ ഒരു നിയമ നടപടി അവർ സ്വീകരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. ഒരുപക്ഷെ ആദ്യമായി ഈ വിഷയത്തിൽ പോലീസിന് മുന്നിലേക്ക് എത്തുന്ന ഒരു പരാതി എന്ന അർത്ഥത്തിൽ കൂടി ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളിലേക്കും നമുക്ക് തിരിച്ചു വരാം. രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം എന്താണ് എന്നുള്ളത് കൃത്യമായി അവർ ഇതിൽ പറയുന്നു. ഐ വാസ് ഇൻവൈറ്റഡ് ടു ആക്ട് ഇൻ എ ഫിലിം പലേരി മാണിക്യം ഡയറക്ടഡ് ബൈ രഞ്ജിത്ത്. ആസ് പാർട്ട് ഓഫ് ഡിസ്കഷൻ ഐ വാസ് കോൾ ടു ദ ഫ്ലാറ്റ് ഇൻ വിച്ച് ശ്രീ രഞ്ജിത്ത് വാസ് സ്റ്റേയിങ് അറ്റ് കലൂർ കടവന്ത്ര കൊച്ചി. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഡിസ്കഷൻ ഹി ക്ലച്ച് ഹോൾഡ് ഓഫ് മൈ ഹാൻഡ് ആൻഡ് ലേറ്റർ ഓൺ അറ്റംപ്റ്റഡ് ടു സ്പ്രെഡ് ഹിസ് ഹാൻഡ് ടു അതർ പാർട്സ് ഓഫ് മൈ ബോഡി വിത്ത് സെക്ഷൽ ഇന്റൻഷൻ. റിയലൈസിംഗ് ദാറ്റ് ഹിസ് ഇന്റൻഷൻസ് ആർ നോട്ട് ദ ഡിസ്കസിംഗ് റിഗാർഡിംഗ് ദ ഫിലിം വിത്ത് sexual intent, I had to escape from the flat and return to the hotel where I was staying. My bitter experience was shared on the next day to a script writer, Sri Joshi Joseph. As I was not given the travelling ticket for my return journey, I was compelled to seek the help of Sri Joshi Joseph. ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ശ്രീലേഖ മിത്ര നേരിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ്. ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ഏത് രീതിയിലാണ് തൻ്റെ ശരീരത്തിൽ മോശമായ ഉദ്ദേശത്തോടുകൂടി രഞ്ജിത്ത് സ്പർശിച്ചതെന്ന്, ഒടുവിൽ അവിടെ നിന്ന് തനിക്ക് ഹോട്ടലിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന സാഹചര്യം എത്രത്തോളമാണ്, തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് പോലും തനിക്ക് അവർ നൽകിയിരുന്നില്ല, പേടിച്ച ആ ഹോട്ടൽ റൂമിൽ രാത്രി കഴിഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ അവർ തുറന്നു പറഞ്ഞതാണ്. ആ ഹോട്ടൽ റൂമിൻ്റെ വാതിലിലേക്ക് സോഫയടക്കം നീക്കി വെച്ച് അവർ ഭയത്തോടുകൂടി ആ രാത്രി അവിടെ കഴിഞ്ഞു എന്ന് നേരത്തെ ശ്രീലേഖ മിത്ര ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡോക്യുമെൻ്ററി സംവിധായകനായിട്ടുള്ള ജോഷി ജോസഫിനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ താൻ അന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹവും ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞാണ് അന്ന് ശ്രീലേഖ മിത്ര ഈ കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷം താൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അവരെ എന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആ പരാതി ഇങ്ങനെയാണ് പോകുന്നത്. As a person hailing from Kolkata, West Bengal, I was unable to pursue this matter any further to prosecute Sri Ranjit for the offence attracting section 354 and 354B of the Indian Penal Code at the crime of കമ്മീഷൻ ഓഫ് ക്രൈം. അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു താൻ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ്, ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി തുടരാൻ തനിക്ക് താല്പര്യമില്ലാത്തതും തൻ്റെ സമയം നഷ്ടം, താൻ വീണ്ടും അത്തരമൊരു ട്രോമയിലൂടെ ഇതെല്ലാം ഓർത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം, അങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് തനിക്ക് ഇതിൽ നിന്ന് ഇങ്ങനൊരു ഒരു ഒരു പരാതിയിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് എന്തുകൊണ്ട് താൻ മാറിപ്പോയി എന്നുള്ളത് അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കംപ്ലൈൻറ്റ് അവസാനിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ അവർ പറയുന്നുണ്ട്, ദിസ് മേ ബി ട്രീറ്റഡ് ആസ് എ കംപ്ലൈൻറ്റ് ആൻഡ് സെറ്റ് ദ ലോ ഇൻ മോഷൻ ആസ് ഇൻസിസ്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഫംഗ്ഷണറീസ് ടു ഇനിഷ്യേറ്റ് ക്രിമിനൽ ആക്ഷൻ അഗെയിൻസ്റ്റ്
ആൻഡ് ഒഫൻഡർ എന്ന് പറഞ്ഞാണ് അവർ ഈ കംപ്ലൈന്റ് അവസാനിപ്പിക്കുന്നത്. ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഇക്കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ജോഷി ജോസഫിനോട് ശ്രീലകാമിത്ര പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ അന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോട് ശ്രീ ജോഷി ജോസഫ് പറയുകയും ചെയ്തിരുന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഇവരുടെയൊക്കെ പ്രതികരണത്തിലൂടെ കണ്ടിട്ടുള്ളതുമാണ്. ശ്രീ അഗസ്റ്റിൻ വട്ടോളി, ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഇപ്പോൾ നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അഗസ്റ്റിൻ വട്ടോളി, ഇപ്പോൾ ശ്രീലകാമിത്ര പോലീസിനൊരു പരാതി, ഒരു ഇമെയിലായ ഒരു പരാതി അവർ നൽകിയിരിക്കുകയാണ്. അവർ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പരാതിയിലുണ്ട്. അതെ അതെ അതെ, അവര് 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 പറഞ്ഞ കാര്യങ്ങൾ അവര് ഒന്നും കൂട്ടിയും പറഞ്ഞിട്ടില്ല, കുറച്ചും പറഞ്ഞിട്ടില്ല. അവരെന്താണോ കേരള സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അവർക്കുണ്ടായ ഏറ്റവും വേദനിപ്പിക്കുന്ന, അവരെ ഏറ്റവും രോഷാകുലയാക്കുന്ന, അവരെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ്, അവരെ തകർത്ത് കളഞ്ഞ ഒരു അനുഭവത്തെ പറ്റിയിട്ടാണ് അവർ പറഞ്ഞത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് ഒരു പക്ഷേ ഇടതുപക്ഷ മനസ്സുള്ള അവര് ഇടതുപക്ഷ മനസ്സുള്ള ഒരാളാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈറ്റില്ലമായ ആ പ്രദേശത്ത് നിന്ന് ആ പ്രസ്ഥാനത്തിൽ തന്നെ വിശ്വസിക്കുകയും അതിനോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു വ്യക്തി അതിന്റെ ഈറ്റില്ലമായ മറ്റൊരു നാട്ടിൽ വന്ന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുന്ന അവരുടെ സ്വപ്നത്തിന്റെ 10,000 കിലോമീറ്റർ അപ്പുറത്ത് പോലും അവർ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അവർ നടന്നത്. അപ്പൊ അതിന് അനുഭവം ഉണ്ടായി, അവർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമല്ല അവർ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അത് വീണ്ടും കേരള സമൂഹത്തിന് അവരെ സംബന്ധിച്ചുള്ള മതിപ്പ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള സത്യസന്ധത കുറച്ചും കൂടി കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടാനുള്ള ഒരു 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 സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ത്രീജനങ്ങൾക്കും അത് സത്യസന്ധമായിട്ട് നിർഭയമായി അന്തസ്സോടുകൂടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ സ്ത്രീജനങ്ങൾക്കുള്ള വലിയ ഒരു ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ആ ഒരു സന്ദേശമാണ് അവരിതിലൂടെ കിട്ടുന്നത്. കേരള സർക്കാർ അവരുടെ അവർ പറഞ്ഞിരിക്കുന്ന പരാതിക്ക് അനുസൃതമായി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തുകയും സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തി കുറ്റം കണ്ടെത്തുകയും അതനുസരിച്ച് അവർ കണ്ടെത്തലുകൾക്കനുസരിച്ച് മറ്റ് നടപടികളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ്. കാരണം കേരള സർക്കാരിൽ നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കാതെ നമുക്ക് നിവൃത്തിയില്ല. തീർച്ചയായിട്ടും എന്തായാലും ഇത് WCC എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു കൊച്ചു സംഘടന, വലിയ പ്രബലമായ ഒരു സമൂഹ ഒരു 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 കൂടും ആളുകൾക്ക് എതിരെ എന്നല്ല പറഞ്ഞ, സത്യസന്ധമായിട്ടുള്ള അവരുടെ അന്വേഷണങ്ങളിൽ ഒരു അവരുടെ തന്നെ ഒരു സഹോദരിക്കുണ്ടായ ഏറ്റവും വലിയ ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ നടത്തിയ ഒരു വലിയ പോരാട്ടം, ആ പോരാട്ടത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചോരയും കണ്ണുനീരും എല്ലാം വീണിട്ടുണ്ട്. അപ്പോ അത് അതിനുള്ള ഒരു പ്രതിഫലമാണ് ഇപ്പോ കേരള സമൂഹത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിശബ്ദമായ പ്രവർത്തനം, അവരുടെ സത്യസന്ധമായ പ്രവർത്തനം, ഒരുപക്ഷെ അവരുടെ കണ്ണുനീരും അവരനുഭവിച്ച ട്രൗമ, അവരനുഭവിച്ച ഡിപ്രഷൻ, കാരണം അത്രമാത്രം അധിക്ഷേപത്തിന് ഈ അവർ വിധേയമായിട്ടുണ്ട്. WCC എത്രമാത്രം സൈബർ അറ്റാക്കുകൾക്ക് അവർ വിധേയമായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തകരാതെ കൊച്ചു സമൂഹമാണ്, അവർ കൊച്ചു സമൂഹമാണ്. ഒരുപക്ഷെ അവരുടെ ആ കൊച്ചു സമൂഹത്തെ വേണമെങ്കിൽ പറിച്ചറിയാൻ പറ്റുന്ന വലിയ ശക്തന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘം ആളുകളുടെ മുമ്പിലാണ് ദാവീദും ഗോലിയാത്തും പോലെ അവർ നിന്നത്. ഗോലിയാത്ത് എന്ന് പറയുന്ന അതിശക്തനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ വെറും ഒരു തവണയായിട്ട് നിന്ന ഒരു ബൈബിളിലെ ഒരു രൂപകം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന ഒരു ഒരു ഏറ്റവും കൊച്ചു ബാലൻ അവന്റെ മുമ്പിൽ രഞ്ജി പിരിച്ചു നിൽക്കുന്ന ഒരു ഗോലിയാത്ത്, അതുപോലെയാണ് ഇവർ പ്രവർത്തിച്ചത്. അവരുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കേരള സമൂഹത്തിന് നൽകുന്ന പ്രതീക്ഷ, അവിടുത്തെ സ്ത്രീജനങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ, അവർക്ക് നൽകുന്ന നിർഭയമായിട്ട് അന്തസ്സാടം ജീവിക്കാനുള്ള അവരുടെ താല്പര്യങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണത്. അതിൽ തീർച്ചയായിട്ടും നമ്മൾ കേരള സമൂഹം ഈ ബംഗാളി സ്ത്രീയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതേക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ താങ്കളോട് ചോദിക്കണം. അതിനു മുമ്പ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്ന സമയം താങ്കൾ തന്നെ നേരിട്ട് ആ കാര്യങ്ങളൊക്കെ ജോഷി ജോസഫിലൂടെ അറിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഒരു നിയമ നടപടിയുടെ ഭാഗമായി താങ്കൾ ഇതിൽ എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വന്നാൽ താങ്കൾ അതിനോട് സഹകരിക്കുമല്ലോ അല്ലേ? എന്തെങ്കിലും സഹായമല്ല, എന്റെ പേര് മറന്നുപോയി, സംസാരിക്കുന്ന ആളുടെ ശാലിനി. ഹലോ ശാലിനി. ആ ശാലിനി, 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 എന്തെങ്കിലും ഒരു സഹായമല്ല. ഈ നിയമ നടപടികൾ ആവശ്യപ്പെടുന്ന എന്തും നിയമത്തിന്റെ വഴിയിലൂടെ നമുക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എന്തും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതെന്റെ ഒരു സഹതാപത്തിന്റെയോ അല്ലെങ്കിൽ എന്റെ ഒരു മഹാമനസ്കതയുടെയോ കാര്യമൊന്നുമല്ല. നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്, കടപ്പെട്ടിരിക്കുകയാണ് അവരോട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ കടമയുടെ ദൗത്യത്തിന്റെ ഭാഗമായി നമ്മൾ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ
ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. ജനാധിപത്യ സംസ്കൃതിയാണ് നമ്മുടേത്. വളരെ ഉയർന്ന രാഷ്ട്രീയ സാംസ്കാരിക ലോകമാണ്. സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കഥയില്ല, കളമ്പില്ല എന്ന് നിലയ്ക്ക് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ കൂടെ നിൽക്കും. ഫാദർ അഗസ്റ്റിൻ പെട്രോളി, നമുക്കറിയാം ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വന്ന ആളുകളോട് വീണ്ടും അവരോട് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് അവരെ അത്തരം ഒരു പരാതിയിൽ നൽകുന്നതെന്ന്. കാരണം അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരൊക്കെ വലിയ സ്വപ്നങ്ങളുമായി സിനിമയിലേക്ക് വന്ന മനുഷ്യരാണ്, അവർക്ക് മുന്നിൽ ഒരു വലിയ ജീവിതമുണ്ട്, ഇത്തരം പരാതികളുടെ ചുവട് പിടിച്ച് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ വയ്യ, അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് ഈ ഒരു ട്രോമ ഒരിക്കൽ കൂടി ആ ട്രോമയിലൂടെ കടന്നു പോകാൻ അവർക്ക് ആഗ്രഹമില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു നിയമ നടപടിയിലേക്ക് ഒരാൾ പോകാത്തത് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ പലരുടെയും അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത്തരം ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സിസ്റ്റം ഞങ്ങൾക്ക് ഒരു സംരക്ഷണം നൽകി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പരാതി നൽകാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പരാതി ഇപ്പോൾ ആദ്യമായി ശ്രീലേഖ മിത്ര നൽകുമ്പോൾ അത് ഇനിയുള്ള ഒരുപാട് പേർക്കും അത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും പ്രതീക്ഷയും ഒക്കെ ആവുന്നുണ്ടോ അത്? അതെ അതെ, അവിടെയാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ സർക്കാരിന്റെ വലിയ ഉത്തരവാദിത്തം. വീണ്ടും വീണ്ടും, കാരണം കന്യാസ്ത്രീ വിഷയത്തോട് ബന്ധപ്പെട്ട് കന്യാസ്ത്രീയുടെ വിചാരണ നടക്കുന്ന വേളയിൽ അവർ പറഞ്ഞൊരു കാര്യം എനിക്കിത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ശാലിനി, 13,000 പ്രാവശ്യം അധിക്ഷേപിക്കപ്പെട്ടാലും അവർ അതിക്രമത്തിന് ലൈംഗിക അതിക്രമത്തിന് വിധേയമായാലും ഒരു സ്ത്രീയും ഇനി മേലാൽ കോടതിയിലേക്കോ ഒന്നും പോകരുത് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ അവരുടെ മുഖം, അവരുടെ കണ്ണുനീര് ഞാൻ ഓർക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ കേസ് കൊടുത്തതിന് ശേഷം അവർക്കുണ്ടായ അനുഭവങ്ങൾ ഇതിന്റെ ഏറ്റവും ചടിപ്പിക്കുന്ന, ഏറ്റവും ഭയാനകമായ, കോടതി മുറിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ അവരനുഭവിക്കേണ്ടി വരുന്ന നീണ്ട മണിക്കൂറുകൾ വിചാരണ. അപ്പൊ ഇത് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ കുടുംബത്തിൽ, ഇപ്പൊ കന്യാസ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഭർത്താവില്ല, അവർക്ക് വേറെ ആരോടും ഒരു കടപ്പില്ല, ബാധ്യതയില്ല. പക്ഷെ സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, മറ്റ് ബന്ധങ്ങളുണ്ട്. അവർക്ക് 100 കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നിയമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് ലഘൂകരിക്കാൻ, സ്ത്രീപക്ഷം എന്ന് നമ്മൾ പറയുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും കുറച്ച് ദുരിതം അനുഭവിച്ച് കുറച്ച് സങ്കടങ്ങളും ഭാരവും പേറിക്കൊണ്ട് ഈ നിയമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കേരള സമൂഹത്തിന്, അതിന്റെ നിയമങ്ങൾ, നിയമത്തിന്റെ നടപ്പിൽ കേരള സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം വഹിക്കുന്നത്. ഓക്കെ ഓക്കെ, വളരെ നന്ദി ഫാദർ അഗസ്റ്റിൻ വട്ടോളി പ്രതികരിച്ചതിന്. നടി ശ്രീലേഖ മിത്ര ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ്, അതിന് പിന്നാലെ രഞ്ജിത്ത് എന്ന പേര് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ്. അതിനു ശേഷം നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് രഞ്ജിത്തിനെ ഈ സംവിധാനങ്ങൾ സംരക്ഷിച്ച് നിർത്തിയത്. സാംസ്കാരിക മന്ത്രി അടക്കം മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഒടുവിൽ ഗതികെട്ട് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നു രഞ്ജിത്തിന്. ഇപ്പോൾ എന്തുകൊണ്ടൊരു പരാതി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ വീണ്ടും പരാതിയുമായി വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സംവിധാനവും സർക്കാരും ഒക്കെ ഇക്കാര്യത്തിൽ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട്. അതേക്കുറിച്ചുകൂടി ഈ പരാതിയിൽ ശ്രീലേഖ മിത്ര പറയുന്നുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന കേരള ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരുമായി തന്റെ ഒരു അനുഭവം പങ്കിടാൻ എനിക്ക് അവസരമുണ്ടായി. രഞ്ജിത്ത് അന്ന് സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിന്റെ, പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഒരു ചുമതല വഹിക്കുന്ന ആളായതിനാൽ ഇത് സംസ്ഥാനത്തൊട്ടാകെ ഒരു ചർച്ചയായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊതുപ്രവർത്തകരിൽ നിന്നുള്ള ചില അഭിപ്രായങ്ങളും ഒക്കെ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതിന് രേഖാമൂലമുള്ള പരാതി ആവശ്യമാണെന്നൊക്കെ ഈ പരാതികളിൽ നിന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്നവർ പറയുന്നുണ്ട്. രഞ്ജിത്തിന്റെ പെരുമാറ്റം ഒരു കോഗ്നിസബിൾ കുറ്റകൃത്യം ഉൾക്കൊള്ളുന്നതിനാൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിയുടെ അനുസരിച്ച് രേഖാമൂലം ഒരു പരാതി ഇതിൽ ആവശ്യമില്ല. ലളിതകുമാരി കേസ് അടക്കം നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അത് ചർച്ച ചെയ്തു തരുന്നത്. പക്ഷെ എന്നിട്ടും പരാതി എവിടെ, എന്തുകൊണ്ട് പരാതിയില്ല എന്നാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് അവർ പറയുന്നത് എന്തുകൊണ്ട് താനിപ്പോൾ ഈ ഒരു പരാതി നൽകുന്നു എന്നുള്ളത്. രേഖാമൂലം തന്നെ അങ്ങനെ അവർ ഈ പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീലേഖ മിത്ര കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ഈ പരാതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ സംഘടനയുടെ നിലപാടിനെ വിമർശിച്ച് നടൻ പൃഥ്വിരാജ്, താരസംഘടന അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു, ശക്തമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം, ആരോപണ വിധേയർ പദവി ഒഴിഞ്ഞ് അന്വേഷണം നേരിടണം, സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാനാകില്ല, തനിക്കും വിലക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം, അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്?
അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത്, തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട്. അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. അതെ, പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ വേണം, തീർച്ചയായിട്ടും. അങ്ങനെ താരങ്ങൾ ഓരോരുത്തരായി നേതൃത്വത്തിനെതിരെ തുറന്നടിക്കുന്നു. ഇതോടുകൂടി ആകെ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലാണ് താരസംഘടനയായ അമ്മ. ഭാരവാഹികൾക്കെതിരെ ലൈംഗികാരോപണങ്ങളും ഓരോ ദിവസവും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നു. ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ ജോയിന്റ് സെക്രട്ടറിയും ആരോപണ നിഴലായതോടെ യോഗം വിളിക്കുന്നത് പോലും പ്രതിസന്ധിയിലായ അവസ്ഥയാണ്. ഇതോടെ നാളെ നടത്താനുള്ള യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. ജെവിൻ ടുട്ടുവിന്റെ വിവരങ്ങളുമായി ജെവിൻ. ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് ജഗദീഷ് സ്വീകരിച്ചത് നമുക്കറിയാം. ഇപ്പോൾ പൃഥ്വിരാജും തുറന്നു പറഞ്ഞിരിക്കുന്നു, അമ്മയ്ക്ക് വീഴ്ച പറ്റി തിരുത്തുക തന്നെ വേണം എന്നുള്ളത്. യോഗം നടത്താൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അമ്മ എത്തിയിരിക്കുന്നു അല്ലേ? ശാലിനി, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം അമ്മ ഇപ്പോൾ പൃഥ്വിരാജ് കൂടി ഇങ്ങനെ തുറന്നടിച്ച് രംഗത്ത് വന്നതോടുകൂടി അമ്മ തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ്. അമ്മ തിരുത്തിയേ തീരൂ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജ് അടക്കം നടിയെ ആക്രമിച്ച സംഭവം മുതൽ ഇങ്ങോട്ടാണ് സിനിമാ മേഖലയിലുള്ള ഈ പ്രതിസന്ധികൾക്കും ഈ പ്രതിരോധങ്ങൾക്കും ഒക്കെ കാരണമായത്. അന്ന് തുടക്കം മുതലേ പൃഥ്വിരാജ് കടുത്ത നിലപാടുമായി തന്നെയാണ് നിൽക്കുന്നത്. ഈ പ്രതിരോധത്തിനൊപ്പമാണ് താരസംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന വലിയ പ്രതിസന്ധിയും. അത് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനം മുതൽ ഇങ്ങോട്ട് കണ്ടു തുടങ്ങിയതാണ്. അന്ന് സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തി, അതിന് തൊട്ടു പിന്നാലെ ജഗദീഷ് മറ്റൊരു കാര്യം പറഞ്ഞു, സിദ്ദിഖിനെ എതിർത്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞതല്ല ശരിയെന്ന് പറഞ്ഞു. പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണവുമായി നടി രംഗത്ത് വരികയും സിദ്ദിഖിന് സ്ഥാനമൊഴിയുകയും ചെയ്യേണ്ട വന്നു. സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം ബാബുരാജിനെയാണ് താൽക്കാലികമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത്. പക്ഷെ ബാബുരാജിന് ഇപ്പോൾ അമ്മ നാളെ ഇവിടെ നടത്താൻ തീരുമാനിച്ച ഒരു യോഗം പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ബാബുരാജിനെതിരെയും ഇന്ന് ഉച്ചയോടുകൂടി ഒരു ലൈംഗികാരോപണം ഉയർന്നിരിക്കുകയാണ്. തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ് അമ്മയുടെ ഏറ്റവും മുന്നിലുള്ള നേതൃനിര എന്ന് വേണം പറയാൻ. പ്രസിഡന്റ് മോഹൻലാലിന് ഇവിടെ ഇന്ന് ഞാൻ നിൽക്കുന്ന അമ്മ ഓഫീസിലേക്ക് എത്താൻ നാളെ സാധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു യോഗം നാളെ നടത്തേണ്ട അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതെന്നാണ് താരങ്ങളും ഈ സംഘടനാ ഭാരവാഹികളും ഒക്കെ പറഞ്ഞ് ഒഴിയുന്നത്. പക്ഷെ അതങ്ങനെയല്ല. ഈ യോഗം നടത്തുകയാണെങ്കിൽ ആര് അധ്യക്ഷത വഹിക്കും? അധ്യക്ഷത വഹിക്കേണ്ടത് ഈ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറിയുടെ പദവി ഇപ്പോൾ എടുക്കുന്ന ബാബുരാജാണ്. ബാബുരാജിന് പക്ഷെ ഇപ്പോൾ ആരോപണം നേരിട്ടത് കാരണം ഇങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. മറ്റ് താരങ്ങൾ എക്സിക്യൂട്ടീവിൽ നിന്ന് പുതിയൊരു അംഗത്തെ തെരഞ്ഞെടുത്ത് പുതിയൊരു ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ഈ ആരോപണങ്ങളുടെ നിഴലിൽ നിന്ന് അമ്മ മാറണം. നിലവിലുള്ള ജനറൽ സെക്രട്ടറി, മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, മുൻ വൈസ് പ്രസിഡന്റ് മണിയംപിള്ള രാജു, അമ്മയിലെ ഏറ്റവും സീനിയർ താരമായ മുകേഷ്, അമ്മയിൽ തന്നെയുള്ള മറ്റ് താരങ്ങൾക്കെതിരെയൊക്കെ കടുത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. അതാണ് ടുട്ടു ഇതുവരെ വന്നതാണ് നമുക്കറിയാവുന്നത്. ഇനി നാളെ ആർക്കൊക്കെ എതിരെ വരും എന്നുള്ളതും നമുക്ക് എന്തായാലും അറിയില്ല. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അമ്മ. മുകേഷിനും ജയസൂര്യക്കും ഒക്കെ എതിരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങളാണ് നടി മിനു മുനീർ ഉന്നയിച്ചിരിക്കുന്നത്. ഇരുവരും തന്നെ കടന്നു പിടിച്ചു ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് മിനു മുനീർ പറയുന്നത്. പരാതി നൽകുമെന്നും അവർ പറഞ്ഞു. ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്നാവശ്യപ്പെട്ട് മണിയംപിള്ള രാജുവും ഇടവേള ബാബുവും തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്നുകൂടി മിനു പറഞ്ഞു. ഇനിയും ആരോപണങ്ങൾ വരുമെന്നും പല കാലങ്ങളിൽ അവസരം നിഷേധിക്കപ്പെട്ടവരായിരിക്കാം ഇതിന് പിന്നിലെന്നുമായിരുന്നു മണിയംപിള്ള രാജു ഇതിനോട് പ്രതികരിച്ചത്. പെട്ടെന്ന് ഞാൻ അവിടെ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകെ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അങ്ങ് കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. എനിക്കത് ഭയങ്കര ഷോക്ക് ആയപ്പോഴും തള്ളി മാറ്റിയിട്ടോ ഞാൻ ഓടിപ്പോയത്. ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ തിരുവനന്തപുരത്തെ സെറ്റിൽ വെച്ചാണ് ജയസൂര്യയിൽ നിന്ന് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് മിനു പറയുന്നു. എതിർത്തതിൻ്റെ പേരിൽ പിന്നീട് പല സിനിമകളിൽ നിന്നും ഒഴിവാക്കിയെന്നും ആരോപണം. അതിന് ചെറിയ
പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഗൗനിക്കേണ്ടവരെയൊക്കെ ഗൗനിക്കണം, മനസ്സിലായോ? എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഞാൻ പറഞ്ഞു പറ്റാ പ്ലീസ് 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 കഥ പ്ലീസ് പ്ലീസ് നിങ്ങളെ പറഞ്ഞ് എനിക്ക് പോകണം എനിക്ക് ഇപ്പോൾ പോകണം എനിക്ക് ഇതുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തു പോകാനായിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ പിടിച്ചപ്പോൾ ഇങ്ങനെ ബെഡിലോട് ഇങ്ങനെ പതക്കെ കടത്തി തന്നെ. അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് ഉരുണ്ട് മാറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി ഞാൻ ഓടി. നാടകമേ ഉലകം എന്ന സിനിമ ചിത്രീകരണത്തിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് മുകേഷ് ജീവിതം പെരുമാറിയതെന്ന് മിനു പറഞ്ഞു. മണിയൻ പിള്ളരാജുവും ഇടവേള ബാബുവും ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം നിർബന്ധിച്ചു. അമ്മയിൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് പോകാം, ഞാൻ ഫോം തരാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ലാറ്റിൽ ചെന്നു. ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പുള്ളിക്കാരനും എന്നെ കയറി അബ്യൂസോടെ എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടത്തിൽ പുള്ളിക്കാരൻ കിസ് ചെയ്തു. അപ്പോഴും തള്ളിവിട്ടു. അപ്പോൾ പറഞ്ഞു അല്ല അതിനിപ്പോൾ എന്താ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, ഞാൻ ഫീലൊന്നും ചെയ്തില്ലായിരുന്നു. വഴങ്ങാതെ വന്നതോടെ താരസംഘടനയിലെ അംഗത്വം നിഷേധിച്ചെന്നും 30+ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഈ നടി ആരോപിക്കുന്നു. മുകേഷോടൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറയാ, എടിയെടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചടേ, ഞാൻ വിചാരിക്കാതൊന്നും ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് അമ്മയിൽ കയറണം അല്ലേ, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക്. സിനിമ ഷൂട്ടിംഗ് ഘട്ടത്തിൽ മണിയൻപിള്ള രാജുവിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെ പറ്റി മിനു അന്നു തന്നെ പറഞ്ഞിരുന്നെന്ന് ഒപ്പം അഭിനയിച്ച നടി ഗായത്രി വർഷ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സ്ഥിരീകരിച്ചു. പിറ്റേ ദിവസം ഭയങ്കര മുടവാണ്, തലവേദനയാണ് എന്നൊക്കെ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ എന്റെ ഇത്രയും ഇതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മണിയൻപിള്ള രാജുചേട്ടൻ രാത്രി വന്നിട്ട് ഡോറ് നോക്ക് ചെയ്തു, ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ആരോപണങ്ങൾ നിഷേധിച്ച മണിയൻപിള്ള രാജുവിന്റെ വാദം ഇതായിരുന്നു. ആരോപണങ്ങളെ ഇനി ധാരാളം വരും, ഇതിന്റെ പറയില് പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും, പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ ഒരു എല്ലാവരും പുറത്തു വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. 2008 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെപ്പറ്റി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുമെന്ന് മിനു പറഞ്ഞു. തനിക്കു നേരെയുള്ള ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കഴിഞ്ഞ ദിവസം മുകേഷ് പറഞ്ഞതോടെയാണ് ഉണ്ടായ ദുരനുഭവങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും മിനു പറയുന്നു. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മുകേഷ് MLAക്കെതിരെ കൂടുതൽ ലൈംഗികാരോപണം ഉയർന്നതോടെ കടുത്ത പ്രതിരോധത്തിലാണ് സർക്കാരും CPMഉം. പരാതി നൽകുമെന്ന നടി മിനു മുനീർ പറഞ്ഞതോടെ കേസെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. പ്രതിപക്ഷം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി. ഇതിനിടെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തിയതും വിവാദമായി. ആദ്യം കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ്, പിന്നാലെ ഗുരുതര ആരോപണവുമായി നടി മിനു മുനീർ. മുകേഷിനെതിരായ വിവാദം കടുക്കുകയാണ്. തുടരെ തുടരെ വരുന്ന ആരോപണം ഇടതെമ്മെല്ലെക്കെതിരെയായതിനാൽ മുകേഷ് മാത്രമല്ല സർക്കാരും CPMഉം വെട്ടിലാണ്. പുതിയ ആരോപണത്തോട് മുകേഷ് പ്രതികരിച്ചിട്ടില്ല. ടെസ്സിന്റെ ആരോപണത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് മുകേഷ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. മുകേഷിനെ ഈ ഘട്ടത്തിൽ പരസ്യമായി പിന്തുണയ്ക്കാൻ CPI തയ്യാറായിട്ടില്ല. അത്ര വിമർശങ്ങളൊക്കെ നമുക്ക് അത് വരുമ്പോൾ ആലോചിക്കാം. താഴ്ചയൊക്കെ ഉണ്ട് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ചർച്ച കൂടാതെ CPI അഭിപ്രായം പറയാൻ പറ്റില്ല. പ്രതിപക്ഷ നേതാവ് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ വലിയ പ്രതിഷേധത്തിലുമാണ്. നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിന്റെ നയം വ്യക്തമാണ്. ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് കത്തിച്ചാൽ മതിയായിരുന്നു. CPM ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ നടി പരാതി നൽകിയാൽ കേസെടുക്കേണ്ട സാഹചര്യമുണ്ട്. കേസെടുത്താലും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് CPMലെ ചർച്ചകൾ. പ്രതിപക്ഷ MLAമാർക്കെതിരെ ഉയർന്ന സമാന കേസുകളിലൂന്നിയാണ് പ്രതിരോധം. ആരോപണം ഉറുകുന്നതിനിടെയാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയതും വിവാദമാകുന്നത്. ഷാജിയൻ കരുൺ അധ്യക്ഷനായ സമിതിയിലാണ് മുകേഷ് ഉള്ളത്. കോൺക്ലേവ് അടക്കം സംഘടിപ്പിക്കുന്നതിന് ചുമതലയും ഈ സമിതിക്കാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ലൈംഗിക പീഡന ആരോപണങ്ങളിൽ മുകേഷ് MLAയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. യുവമോർച്ചയുടെയും BJPയുടെയും നേതൃത്വത്തിൽ മുകേഷിന്റെ പട്ടത്താനത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. മഹിളാ കോൺഗ്രസ് മുകേഷിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി. ബാരിക്കേഡും മറികടക്കാൻ ശ്രമിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. പ്രതിഷേധക്കാർ മുകേഷിന്റെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് നടത്തിയ MLA ഓഫീസ് മാർച്ചിലും മുകേഷിന്റെ കോലം കത്തിച്ചു. വനിതാ പ്രവർത്തകർ MLAയുടെ ചിത്രത്തിൽ ചെരുപ്പ് ഉരിയടിച്ച് പ്രതിഷേധിച്ചു. സിനിമാ മേഖലയിലെ മോശം പെരുമാറ്റവുമായി ബന്ധപ്പെട്ട നടി മിനു മുനീറിന്റെ ആരോപണത്തിൽപ്പെട്ട് കോൺഗ്രസ് നേതാവും തന്നോട് മോശമായി പെരുമാറിയവരുടെ പട്ടികയിൽ മിനു ഉൾപ്പെടുത്തിയ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ കോൺഗ്രസ് പോഷക സംഘടനയായ LOS കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. KPCCയുടെ നിയമസഹായ സമിതിയുടെ അധ്യക്ഷനുമാണ്. മിനു അഭിനയിച്ച ശുദ്ധരിൽ ശുദ്ധൻ എന്ന സിനിമയുടെ നിർമ്മാതാവിന് തന്നെ
നിർമ്മാതാവിന്റെ മുന്നിലേക്ക് തന്നെ എത്തിക്കാൻ ചന്ദ്രശേഖരൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു മിനുവിന്റെ ആരോപണം. സിനിമയിൽ താനും അഭിനയിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം മറ്റൊരു തരത്തിലുള്ള ബന്ധവും മിനുവുമായി ഇല്ല എന്നാണ് ചന്ദ്രശേഖരൻ വിശദീകരിച്ചത്. മിനു പരാതി നൽകിയാൽ നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. നടൻ ബാബുരാജിനെതിരെ പീഡന ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. ആലുവയിലെ വീട്ടിൽ വെച്ച് 2019 ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. കൊച്ചി DCP ആയിരിക്കുമ്പോൾ ഈ നടി നേരിട്ട് വന്ന് സംസാരിച്ചിരുന്നുവെന്ന് മലപ്പുറം SP എസ് ശശിധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയോട് പരാതിപ്പെടാൻ ആവശ്യപ്പെട്ടുവെങ്കിലും വ്യക്തിപരമായ അസൗകര്യം പറഞ്ഞ് അന്ന് പരാതി നൽകിയില്ല എന്നും SP വിശദീകരിച്ചു. അന്ന് സിനിമയുമായി റോള് തരാമെന്ന് പറയുകയും സിനിമയുടെ സംവിധായകനും കൺട്രോളറും ഒക്കെ വീട്ടിൽ വരുന്നുണ്ട്. അവരുമായി നേരിട്ട് സംസാരിച്ച് ഉചിതമായ ഒരു റോള്, നല്ലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ നൽകാം. അപ്പോ ഇദ്ദേഹം ഒരു ഫെയിമായ ആളാണ്, റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഒന്ന് കരിയറിൽ കയറാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. അവര് തിരക്കാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരും, അതുകൊണ്ട് ഇവിടെ റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു റൂം തരികയും ഫുഡ് കഴിക്കാനെന്നൊരു രീതിക്ക് എന്നെ വന്ന് വിളിക്കുകയും ഞാൻ ഡോറ് തുറന്നു കൊടുക്കുകയും ചെയ്തു. തുറന്നു കൊടുത്തപ്പോഴാണ് അദ്ദേഹം റൂമിനുള്ളിൽ കയറിയതും റൂം ലോക്ക് ചെയ്തതും ഓരോ മോശമായ വർത്തമാനങ്ങൾ സംസാരിച്ചു. അങ്ങനെ എന്നെ കട്ടിലിലേക്ക് കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയുമാണ് ചെയ്തത്. ഓൾറെഡി ഈ നാലംഗ സംഘത്തിലെ ഒരു DIG മാഡം എന്നെ കുറച്ചു മുമ്പ് ബന്ധപ്പെട്ടിരുന്നു. അവരോട് എനിക്ക് സിനിമാ മേഖലയിൽ ഞാൻ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും പീഡനങ്ങളും സഹിതം തുറന്നു പറയാൻ എന്റെ മൊഴി ഞാൻ കൊടുക്കും. സംവിധായകൻ തുളസിദാസ് മോശമായി പെരുമാറിയത് നടി ഗീതാ വിജയൻ. 1991 ചാഞ്ചാട്ടം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ഈ മോശം പെരുമാറ്റം ഉണ്ടായത്. പ്രത്യേക സംഘത്തിന് പരാതി നൽകാനും മൊഴി നൽകാനും തയ്യാറാണെന്നും ഗീതാ വിജയൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എനിക്കുണ്ടായിട്ടുണ്ട്, എനിക്ക് AML ഒക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1991 എനിക്ക് അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ തന്നെ ആ സമയത്ത് പ്രതികരിച്ച് സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ച് ആ കൂട്ടു ഡേറ്റ്സ് ഒക്കെ വേസ്റ്റ് ചെയ്ത് റൂമിലിരുത്തി സീൻസ് കട്ട് ആയി എല്ലാം ഉണ്ടായി. തുളസിദാസ് 1991 or 1992 എനിക്ക് ഓർമ്മയില്ല. ചാഞ്ചാട്ടം എന്ന് പറഞ്ഞ പടം കണ്ടിന്യൂ ഒക്കെ ചെയ്തു, കാരണം എന്റെ ഡ്യൂട്ടി ആണല്ലോ. എനിക്ക് പിന്നെ കട്ട് ചെയ്ത സീനോ എഴുതി വെച്ച സീനോ വാട്ട് എവർ, ഐ കംപ്ലീറ്റഡ് ദ ഫിലിം. ഞാൻ എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു, എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. അതേസമയം ഗീതാ വിജയന്റെ ആരോപണം തുളസിദാസ് നിഷേധിച്ചു. ചാഞ്ചാട്ടം എന്ന സിനിമ പൂർത്തിയാക്കി എല്ലാവരും സന്തോഷത്തോടെയാണ് മടങ്ങിയതെന്നും തുളസിദാസ് പറഞ്ഞു. ഒരു സംഭവവും അങ്ങനെ എന്റെ ചാഞ്ചാട്ടം സെറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. വർക്ക് കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് പോയ ഒരു ആർട്ടിസ്റ്റാണ്. പല സ്ഥലത്ത് വെച്ച് വീണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്, എറണാകുളത്തൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴും വളരെ സന്തോഷമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ കഥവിൽ വന്ന് മുട്ടി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് കേട്ടത്. അങ്ങനെ ഒരു സംഭവം എന്റെ സെറ്റിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെത്തി. നാളെയാണ് കൂടിക്കാഴ്ച. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം കിട്ടുന്നതിനായുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ദുരന്തം സംബന്ധിച്ച കണ്ടെത്തലുകളും കേരളത്തിന്റെ ആവശ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള നിവേദനവും നൽകും. ന്യൂസ് ടൈം അവസാനിക്കുകയാണ്. വാർത്താനേരവുമായി ഇടവേളയ്ക്ക് ശേഷം അനൂപ് ബാലചന്ദ്രൻ, നമസ്കാരം.